ആ അതാ വീണ് ഒന്ന് വീണ് ഒന്ന് വീണ് ഒന്ന് വീണ് ചെറുങ്ങനെ ഒന്ന് വീണ് എടാ ധൈര്യമില്ലേ ആ പോയല്ല പോയല്ല ആ അതിജീവിക്കുക അതിജീവിച്ചിട്ട് വാ ഇതാ വിട്ടോ അങ്ങനെ ആ അങ്ങനെ ഒന്ന് പോ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നമ്മുടെ എൻ്റെ ചെറുപ്പത്തിൽ നടന്നു പോയ വഴികളെല്ലാം കാണിച്ചു തരുന്ന രീതിയിൽ. അപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു അത് പൂർണ്ണമായിട്ടുള്ള സംഭവം, അതിൻ്റെ അപ്പുറത്താണ് വളരെ കാഴ്ചകളുള്ള സ്ഥലം. പക്ഷേ പിന്നെ അന്ന് കുറച്ച് ഇരുടായിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വരുമ്പോൾ പറഞ്ഞത് അങ്ങോട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുള്ള് കാട് കയറി നമുക്കിപ്പം പോകാനേ പറ്റുന്നില്ല, അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുമ്പോൾ. പക്ഷെ നമ്മൾ പോകാൻ തീരുമാനിച്ചാൽ ആ തീരുമാനം ഇന്നേ വരെ നടപ്പിലാക്കിയിട്ടുണ്ട്. എന്ത് കാടാണെങ്കിലും ആ കാടൊക്കെ കാടിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിട്ടേ ഒതുങ്ങും. അതുകൊണ്ട് നിങ്ങളും കൂടി സപ്പോർട്ടായി നമ്മൾ കൂടെ വരണം. പിന്നെ നമ്മളെ രണ്ട് പേരെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്, നമ്മളെ ബോഡി ഗാർഡായിട്ട് രണ്ട് പേരെ, അതുവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നമ്മളെ മരുവൻ്റെ മക്കളാണ്, നിങ്ങൾക്ക് കാണാം. Come on. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഇതാ സംഭവം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിന്റെ ബാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇത്ര വരെയാണ് അന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇത് കൂറാ. നമ്മളെ പിന്നെ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് രണ്ട് സെക്യൂരിറ്റികളെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഒന്ന് പറഞ്ഞോടാ, പേരോട് പറഞ്ഞോടുക്കടാ. റസൽ പുന്നാടിൻ്റെ, റസൽ പുന്നാടാണ് ഇത്, ഇത് റിദാൻ പുന്നാട്. രണ്ടാളാണ് നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് വന്നിട്ടുള്ളത്. ഈ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് രണ്ട് ആളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് സംഭവം നടന്നു വരുന്ന ഇങ്ങനെയുള്ള ഒരു വെള്ളത്തിന്റെ ഒരു നമ്മളെ പ്രദേശത്തും നിൽക്കും കാണാനില്ലല്ലേ. പിന്നെന്നാ വളരെ ഭാഗത്തൊന്നുമില്ല. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പിന്നെ അപ്പം നമ്മൾ ഇതെവിടെയാ വരുന്നത് എന്നുള്ളതാണ്. ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നിപ്പം. ഓക്കെ, ആനപ്പാറയുടെ തെരുവീതികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. പുലികളുണ്ടാവാം, ആനകളുണ്ടാവാം, പാമ്പുണ്ടാവാം, എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇത്. ഇവരുടെ കരുത്തിലാണ് നമ്മൾ പോകുന്നത്. ഇവരുടെ കരുത്തിൽ ഇവരാണ് ധൈര്യം തരുന്നത്. വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടമുള്ള സ്ഥലമാണ് ഇത്. അതുമാത് നിങ്ങൾ ഇടുക്കി പോയാൽ പോലും ഇങ്ങനെയൊരു സംഭവം കാണാൻ വേണ്ടി പറ്റില്ല. ഇടുക്കി പോയാലും കാടുള്ള ഈ പ്രദേശത്ത് വെറും അല്ലേ പോലെയാണെങ്കിൽ ഇത് പോകേണ്ടതാണ്. ഇപ്പോൾ നമ്മളെ ഏറ്റവും മെയിനായിട്ടുള്ള പ്രശ്നം ഫുള്ള് കാട് പിടിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. വൈകളില്ല, വൈകൾ നമ്മൾ ഉണ്ടാക്കണം. ആ വൈകൾ ഉണ്ടാക്കിയിട്ട് പോകണം. എന്ത് സംഭവിക്കാം അല്ല. അന്ന് പോയതിനോട്ട് വൈകളെല്ലാം മുട്ടിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ, ഇവിടെ വൈകളില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാനുള്ള നമ്മളറിയില്ല. കാടിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമ്മൾ. ആ വൈകൾ പണ്ട് വൈകൾ ഉണ്ടായിരുന്നു, ആ വൈകളിലൂടെ ഇതാ വിട്ടോ. അങ്ങനെ ആ അങ്ങനെയാണ് പോണ്ടത്. എന്തും പാമ്പൊന്നും ഒന്ന് നമ്മൾ ചെയ്യില്ല. അപ്പം ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോയി അപ്പം നമ്മൾ പിന്നെ കാടുകളെ മാറ്റിക്കൊണ്ടാണ്, മുള്ളലും നിറച്ചിട്ടുണ്ട്, കാടുകളെയൊക്കെ മാറ്റിക്കൊണ്ടാണ് ഇവർ സെക്യൂരിറ്റിയുടെ നേതൃത്വത്തിൽ ഇതാ നമ്മളെത്തിയിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. വെള്ളം എവിടെ നിന്ന് വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. കാട്ടിലൂടെ വീണ്ടും സഞ്ചരിക്കുകയാണ്. വീരപ്പൻ പോലും ഇങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടാവില്ല മക്കളെ. ആ സഞ്ചാര കേന്ദ്രമായി റിഫ. പിന്നെ ഇപ്പോ നമ്മളെ വരാത്തത് ഭാഗ്യമാണ്. റിഫ റിഫ എന്താ പറഞ്ഞാന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് റിഫ എന്തുകൊണ്ടാ വരാതിരുന്നെന്ന് പറഞ്ഞോടെ. ഓള് പറഞ്ഞു ഞാൻ വീട്ടിൽ പോകാം, എനിക്കെന്തായാലും വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. അവള് ഈ കാടുകള് കണ്ടറിഞ്ഞു മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും വരാതിരുന്നത്. ഇത്രയും ഒരു പിന്നെ ത്യാഗം സഹിക്കാൻ കഴിയല്ല എന്നുള്ളത് കൊണ്ടാണ്. അത് പറഞ്ഞ
ഇവിടെ കോളേജിൽ നിന്നാണ് കൂട്ടിയിട്ടുള്ളത് പ്രിയ സുഹൃത്തുക്കളെ. നമ്മളിപ്പോ നിങ്ങൾക്ക് ആ ഈ വെള്ളം എവിടെ നിന്ന് വരുന്നു എന്ന് കാണിച്ചു തരാനാണ് ഇത്രയും ബുദ്ധിമുട്ടി ഈ കാടുകളിലൂടെ ഇതാ ഈ വിദ്യാർത്ഥിയായ റിയ റഫിനെയാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ ഗൺമാൻമാരിതാ വളരെ ഊർജ്ജസ്വലമായി മുന്നോട്ടേക്ക് നമ്മളെ നയിക്കുകയാണ് കാടുകൾ തേടി. ഇതിപ്പോൾ നമ്മളൊരു വനത്തിലാണ് എത്തിപ്പെട്ടത്. ഇപ്പോൾ ആ എവിടെ നിന്ന് ഈ വെള്ളം വരുന്നുവെന്ന് നമുക്കറിയണം അല്ലേ. വനത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ്. നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ ഞാനിതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. വെള്ളത്തിൻ്റെ അച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് ഇതാ അപ്പൊ പ്രിയപ്പെട്ടവര് ഇപ്പൊ കാടുകള് കുറച്ച് ഒഴിവായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ തോട് വഴി തന്നെ വേറെ ഭയങ്കര ബൈക്കും കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി കാടുകൾ കയറാനുണ്ട് നമ്മളെ കേട്ടാ. കുറച്ചും കൂടി കാടുകൾ നമ്മൾ കയറാനുണ്ട്. ആ ധൈര്യമില്ലണാ എടാ ധൈര്യമില്ലേ. ആ പോകല്ല പോകല്ല അതിജീവിക്കുക അതിജീവിച്ചിട്ട് വാ. ആ ഓക്കെ നമുക്ക് കടന്നു പോ. പേടിക്കണ്ട എത്താനായി സ്ഥലത്താനായി കേട്ടാ. കുറച്ചും കൂടി വരണം. ഒരു ഇത് കഴിഞ്ഞാൽ കാട്ടിലൂട്ടി അങ്ങ് കിടക്കേണ്ടി വരും. ഒരു വലിയൊരു പേടിക്കാണ്ട് കടന്നു. ഇങ്ങനിതാ നമ്മൾ അവിടെ നിന്നും വിട്ടു ഇതാ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നാണ് ഈ വെള്ളം ഇങ്ങനെ വരുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. കണ്ടുപിടിച്ചേ ഒതുങ്ങും. ഇവരുടെ ധൈര്യത്തിലാണ് നമ്മൾ വരുന്നത്. നമ്മളൊരു ഒരു കാട് പ്രദേശത്താണുള്ളത്. അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്റർ ഇപ്പുറം വന്നു അല്ലേ. ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടുണ്ട് നമ്മൾ ആ വീടുള്ള ഉള്ള സ്ഥലത്തു നിന്ന്. ഇവരുടെ ആ കരുത്തോട് കൂടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. മക്കളെ പേടിയൊന്നുമില്ലല്ലോ. ആന വരും പുലി വരും. ആ ആനയെല്ലാം ഉണ്ട് ഇല്ല ഇതെവിടെയുള്ള മലയോരത്തിൻ്റെ അങ്ങ് ഉൾഭാഗത്തുള്ള ഇരിട്ടി എല്ലാം കഴിഞ്ഞ് ആനപ്പാറയിൽ അങ്ങ് എത്തിയിട്ടുള്ളത്. ഇവിടെയൊന്നും ഇതൊരു പിന്നെ കേന്ദ്രമാക്കി മാറ്റണം അല്ലേ. ടൂറിസ്റ്റ് കേന്ദ്രമാക്കിയിട്ട് ആക്കിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒരു ഒഴുക്കേരിക്കുക. മക്കളെ കുറച്ചും കൂടിയോ പോകാനുള്ളൂ കേട്ടാ. അങ്ങനെയുണ്ട് റിയ ഇതുവരെ നീ ഇങ്ങനെ പോയിട്ടുണ്ടോ ജീവിതത്തിൽ? ഇതേപോലെയാ ഈ കാട്ടിലൂട്ടിയാ? ഓക്കെ ഓക്കെ ഇതാ അവരിതാ മക്കളെ ഒന്നും പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇതുവരെ ഒരു വിഷയം ഉണ്ടായിട്ടില്ലല്ലോ. ഇതാ ഈയൊരു പ്രദേശത്തോട് കൂടിയിട്ടാണ് ഇവർ വരുന്നത്. കാടുകൾ നിറയും കാടുകളും. എങ്ങനെ പോകാനാണെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തണം. ഇത് എവിടുന്ന വരുന്നതിനില്ല നമ്മൾ കണ്ടുപിടിക്കണ്ടേ. നോക്കണോ എവിടെയല്ല ആടത്തം പേരെ പോകേണ്ടി വരും. ഇങ്ങനെ തന്നെയാണ് പണ്ടത്തെ ആളുകളെല്ലാം അല്ലേ. പണ്ടെല്ലാം ഇങ്ങനെയാണ് ഓരോ ആളും അതിജീവിച്ച് വന്നത്. പോകുന്നുണ്ട് കാട്ടിലൂടെ സന്ദർശനം. മക്കളെ വേറെ നിങ്ങളാ കൊണ്ടുവന്ന സ്ഥലത്ത് എനിക്ക് എത്തിക്കണ്ടിയിട്ടുണ്ട്. നിങ്ങൾ ആരും വേറെ അതിജീവിക്കണമല്ലോ മൊത്തം. ആ അതാ വീണ് ഒന്ന് വീണ് ഒന്ന് വീണ് ഒന്ന് വീണ് ചെറുങ്ങനൊന്ന് വീണ് പോയല്ലേ എനി പോയല്ല. ഇതാ മക്കളെ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് അല്ലേ. നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് സംഭവം. ഈ പാറമടയിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഇത്രയും ദൂരെ ഒഴുകി വരുന്നത് അല്ലേ. എന്താ പറയാനുള്ളത്? ഈ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ എത്ര അല്ലേ. എന്തുണ്ടായിക്കഴിഞ്ഞാലും
ഈ പാറമടയിൽ നിന്നാണ് നമുക്ക് വെള്ളം വെള്ളം ഇങ്ങനെ വരുന്നത്. ഈ വെള്ളമാണ് അങ്ങോളം ഇതിലൂടെ പോയിട്ടുള്ളത്. ഒരു ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററോളം ഇങ്ങനെ പോകുന്നത്. അവളതാ അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് വീണ് പോകും, വീണ്ട കേട്ടാ. വീണാലേ എനിക്ക് പിടിക്കാനാവില്ല. ഇവിടുന്ന് വണ്ടിയില്ല കൊണ്ടുപോകാൻ. ഇതല്ലേ ഇതാ കാട് പ്രദേശമാണ്, ഫുള്ള് കാട് പ്രദേശമാണിത്. വെറും കാട്. പേടിണ്ടാ? പേടിണ്ടാ? പേടിയൊന്നുമില്ല. പ്രിയപ്പെട്ടവര്, ഓക്കെ പോരെ. ഏ അപ്പോൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇനിയും കാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് നമ്മൾ യാത്ര തിരിക്കുന്നത്. ഇതാ പ്രദേശമല്ലൊന്ന് കാണിച്ചു കൊടുക്കുക. അടക്ക് ഇതാ ഇങ്ങനെയാണ് ഈ ഒരു വനപ്രദേശം. പണ്ട് ഞാനിവിടെ ഒക്കെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ആരും വരാത്തതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുകയാണ്. പിന്നെ ഈ സ്ഥലം നമ്മൾ കുറച്ച് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടിപ്പോയി. കാരണം കാട് പിടിച്ചതുകൊണ്ട് എതിലൂട്ടിയാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് വന്നത് എന്ന് ഒരു 10-20 കൊല്ലം മുമ്പ് വന്ന ഒരു പ്രദേശം. പക്ഷേ ഈ ഒരു പ്രതീക്ഷ എന്തായാലും ഇവിടെ ഇങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് കാടുകൾ നമ്മൾ വൈകളാക്കി മാറ്റി ഇവിടെ എത്തിയതല്ലേ. ആ ഇവരെ നമ്മളെ ബോഡി ഗാർഡായിട്ട് കൊണ്ടുവന്ന അവരാണ് വളരെ ധൈര്യവാന്മാരും വളരെ ധൈര്യപൂർവ്വമാണ് നമ്മളോട് ഈ കാട് ഇതാ കൊടുങ്കാടിനുള്ളിൽ നിന്ന് നമ്മളെ രക്ഷിച്ച് നമുക്ക് ധൈര്യം തന്ന് ഇവിടെ എത്തിച്ചത്. ഇവർക്ക് ഒരു സലൂട്ട്. ഓക്കെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കേ.